സ്വഭാവത്തിൽ സൂക്ഷ്മാണുക്കളുടെ സിൻട്രോഫിക് ഗ്രൂപ്പുകളുടെ യോജിച്ച പ്രവർത്തനത്തിലൂടെ ഓർഗാനിക് സംയുക്തങ്ങളെ, കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ ഇവയെ ബയോഗ്യാസാക്കി മാറ്റുന്ന ഒരു ബയോകെമിക്കൽ പ്രക്രിയയാണ് വായുരഹിത ദഹനം അഥവാ അനറോബിക് ഡൈജഷൻ. താപനിലയുടെയും മർദ്ദത്തിൻ്റെയും സമന്വയ അന്തരീക്ഷത്തിലാണ് പ്രക്രിയ നടക്കുന്നത്. സിൻട്രോഫി എന്ന പ്രക്രിയയിൽ സങ്കീർണമായ സംയുക്തങ്ങളെ വിഘടിപ്പിക്കാൻ രണ്ടോ അതിലധികമോ സൂക്ഷ്മാണുക്കളുടെ ഗ്രൂപ്പുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അതായത് സൂക്ഷ്മാണുക്കളുടെ സിൻട്രോഫിക് ഗ്രൂപ്പുകൾ അഥവാ സഹകാരികളായ സൂക്ഷ്മാണുക്കൾ, അവയാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. അവശിഷ്ടങ്ങൾ, മുനിസിപ്പൽ അവശിഷ്ടങ്ങൾ, മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ, വൈക്കോൽ പോലുള്ള കാർഷിക അവശിഷ്ടങ്ങൾ, ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങളിൽ നിന്നുള്ള മലിനജലം, ജല അധിനിവേശ സസ്യങ്ങൾ, കുളവാഴ പോലെയുള്ളവ, ഊർജ വിളകൾ തുടങ്ങി നിരവധി തരം ജൈവ മാലിന്യങ്ങൾ ഈ പ്രക്രിയയ്ക്ക് നൽകാം. മീഥെയ്ൻ, കാർബൺ ഡയോക്സൈഡ് എന്നിവയുടെ മിശ്രിതമാണ് ബയോഗ്യാസ്. ഏതാണ് മാലിന്യം തരംതിരിക്കൽ? ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് ഭക്ഷണാവശിഷ്ടങ്ങൾ ഇലക്ട്രിക്കൽ ഓട്ടോയിൽ കൊണ്ടുവരുന്നു, അത് സോർട്ടിംഗ് ടേബിളിലേക്ക് ഇടുന്നു. നേരത്തെ ഒരു തവണ സോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്, എന്നാൽ തന്നെയും വീണ്ടും ഒന്നുകൂടി പ്ലാസ്റ്റിക് എന്നിവ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നു. വീഴുന്ന മാലിന്യം ചെറിയ കഷ്ണങ്ങളായി ഫീഡ് ടാങ്കിൽ ശേഖരിക്കുന്നു. ഷ്രെഡറിൽ ചതച്ചരിച്ച മാലിന്യങ്ങൾ സോർട്ടിംഗ് ടേബിളിന് താഴെ സ്ഥാപിച്ചിരിക്കുന്ന ഫീഡ് ടാങ്കിൽ ശേഖരിക്കുന്നു. ഈ ടാങ്കിൽ ഡൈജസ്റ്ററിൽ നിന്നുള്ള വെള്ളവും മലിനജലവും പൊടിച്ച മാലിന്യത്തിൽ ചേർത്ത് ഒരു സ്ലറി ഉണ്ടാക്കുന്നു. ഈ 5000 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാവുന്ന ഇൻസുലേറ്റഡ് സ്റ്റീൽ ടാങ്കാണ് അനറോബിക് ഡൈജസ്റ്റർ. ഇതിൽ മർദ്ദം, ലെവൽ, ടെമ്പറേച്ചർ എന്നിവ നിരീക്ഷിക്കാനുള്ള സെൻസറുകൾ ഉണ്ട്. ഡൈജസ്റ്ററിന് പുതിയ സ്ലറി നൽകുമ്പോൾ തുല്യ അളവിലുള്ള ഡൈജസ്റ്റർ ഉള്ളടക്കങ്ങൾ ഗുരുത്വാകർഷണത്താൽ ഡൈജസ്റ്റേറ്റ് ടാങ്കിലേക്ക് സ്ഥാനചലനം ചെയ്യപ്പെടും. ഡൈജസ്റ്റേറ്റിൽ നിന്ന് നിർഗന്ധമുള്ള സംയുക്തങ്ങൾ ഓക്സിഡൈസ് ചെയ്യാനും നീക്കം ചെയ്യാനുമുള്ള ഈ ടാങ്കിൽ ഒരു എയറേറ്റർ സജ്ജീകരിച്ചിരിക്കുന്നു. കാര്യം ചെയ്യൽ, ബയോഗ്യാസ് സ്ക്രബ്ബർ, ബയോഗ്യാസ് ബലൂൺ, സമ്മർദ്ദമുള്ള സംഭരണത്തിനുള്ള ടാങ്ക് എന്നിവയാണ് ബയോഗ്യാസ് ശേഖരണത്തിനുള്ള ഘടകങ്ങൾ. ഈ ബയോഗ്യാസ് ഒരു ജനറേറ്ററിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ ജ്വലിപ്പിക്കാം. അനറോബിക് ഡൈജസ്റ്ററിൽ നിന്ന് പുറത്തുവിടുന്ന ബയോഗ്യാസ് ഒരു ബയോഗ്യാസ് സ്ക്രബ്ബറിൽ കൂടി കടത്തിവിടുകയും അത് ഹൈഡ്രജൻ സൾഫൈഡ് പോലെയുള്ള മലിനീകരണം നീക്കം ചെയ്യുകയും ചെയ്യുന്നു. സ്ക്രബ്ബറിൽ നിന്ന് ശുദ്ധമായ ബയോഗ്യാസ് ഒരു ബലൂണിൽ നിറയ്ക്കുന്നു. ബലൂണിൽ നിന്നുള്ള വാതകം പമ്പ് ചെയ്യുകയും സംഭരണത്തിനായി സമ്മർദ്ദ ടാങ്കിൽ നിറയ്ക്കുകയും ചെയ്യുന്നു. ഇത് ഒരു വൈദ്യുതി ജനറേറ്ററിൽ ഇന്ധനമായി ഉപയോഗിക്കാം, അതായത് ഒരു ബയോഗ്യാസ് ജനറേറ്റർ. ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിൽ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നതിന് തന്നെയും ഈ വൈദ്യുതി ഉപയോഗിക്കാം. ഡെലിവറി ട്രക്കിൻ്റെ ബാറ്ററികൾ ചാർജ് ചെയ്യുന്നതിനും ഈ ഫെസിലിറ്റിയുടെ ലൈറ്റിങ്ങിനും ഈ വൈദ്യുതി ഉപയോഗിക്കാം.